നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇടതുപക്ഷം നിയമസഭയെ കളങ്കപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. കളങ്കപ്പെടുത്തിയത് പോരാഞ്ഞ് MLA മാരുടെ പ്രിവിലേജ് കണക്കിലെടുത്ത് അവിടെ കാണിച്ച തെമ്മാടിത്തരത്തെ കുറ്റമല്ലാതാക്കി കേസിലെ FIR റദ്ദു ചെയ്യണമത്രേ. ഇവിടെയാണ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു വ്യത്യസ്തനാകുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യസഭയിലുണ്ടായ പ്രതിപക്ഷ MPമാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ വികാരാധീനനായാണ് വെങ്കയ്യ നായിഡു പ്രതികരിച്ചത്. ബഹളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ രാജ്യസഭാ ചെയർമാനായ അദ്ദേഹം വികാരാധീനനായി വിങ്ങിപ്പൊട്ടുകയും ചെയ്തു. ചൊവ്വാഴ്ച കറുത്ത വസ്ത്രം ധരിച്ച് രാജ്യസഭയിലെത്തിയ പ്രതിപക്ഷ അംഗങ്ങൾ പെഗസസ് വിഷയത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചപ്പോൾ രാജ്യസഭ 6 തവണയാണ് നിർത്തിവെക്കേണ്ടി വന്നത്. സെക്രട്ടറി ജനറലിനെ മേശമേൽ കയറി അംഗങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യമുന്നയിച്ച് അംഗങ്ങൾ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറിയും ഫയൽ വലിച്ചെറിഞ്ഞുമാണ് പ്രതിഷേധിച്ചത്. പാർലമെന്റിനെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലായാണ് കാണുന്നതെന്നും സഭയെ ഇത്രയും തരംതാഴ്ത്തലിനിടയാക്കിയ പ്രകോപനത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിയാത്തതിനാൽ തനിക്കിന്നലെ ഉറക്കം വന്നില്ല എന്നുപോലും വെങ്കയ്യ നായിഡു സഭയിൽ പറഞ്ഞു. ക്ഷേത്രം പോലെ പവിത്രമാണ് പാർലമെന്റ്. ഈ വർഷകാല സമ്മേളനം ആരംഭിച്ചതു മുതൽ ചില MPമാരുടെ ഭാഗത്തുനിന്നുള്ള നടപടി വേദനിപ്പിക്കുന്നതാണെന്നും ഈ ബഹളങ്ങൾ പൂർണ്ണമായും ജനങ്ങളെ കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൂട്ടായി ചിന്തിക്കണം, പരിഹാര നടപടികൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ നമ്മുടെ പാർലമെന്ററി ജനാധിപത്യം അപ്രസക്തമാകുമെന്നും വെങ്കയ്യ നായിഡു കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഉപരാഷ്ട്രപതി ഇങ്ങനെ പറയുമ്പോഴും വികാരാധീനനായി വിങ്ങിപ്പൊട്ടുമ്പോഴുമൊക്കെയാണ് നമ്മൾ നിയമസഭാ കയ്യാങ്കളി കേസിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇവിടെ നിയമസഭാ കയ്യാങ്കളി കേസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തിനും നിയമസഭയ്ക്കും ഈ സർക്കാർ നൽകുന്ന വില എന്തെന്നാണ് ഈ നടപടി സൂചിപ്പിക്കുന്നത്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ് ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.